ഇപ്പോൾ ലഭിക്കുന്ന സൂചനകളനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഫെബ്രുവരി മാസം ഒടുവിലോ അല്ലെങ്കിൽ മാർച്ച് ആദ്യമോ ഉണ്ടാകാനുള്ള സാധ്യത വളരെയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ കക്ഷികളെല്ലാം വളരെ സജീവമായ ദീർഘ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ചർച്ചകളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു നാം നേരത്തെ കണക്ക് കൂട്ടിയതുപോലെയും പ്രതീക്ഷിച്ചതുപോലെയും രണ്ട് മുന്നണികൾ തമ്മിലുള്ള മത്സരമായിരിക്കും എന്നുള്ളത് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു അതായത് നിലവിൽ ഭരിക്കുന്നതായ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ എന്ന മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഏതാനും മാസങ്ങൾക്ക് മുൻപ് രൂപീകൃതമായ ഇരുപത്തിയെട്ട് രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടുന്ന ഐ എൻ ഡി ഐ എ എന്ന സഖ്യവും തമ്മിലായിരിക്കും മത്സരം നടക്കാൻ പോകുന്നത് ഇപ്പോൾ യഥാർത്ഥത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു മൂന്നാം മൂഴം ലഭിക്കും എന്നുള്ള രീതിയിൽ അമിതമായ ആത്മവിശ്വാസത്തോടെയാണ് അവർ കരുക്കൾ നീക്കുന്നത് അവർ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു വലിയ പ്രതിഭാസത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വളരെ നിസ്സാരമായി കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടെ അധികാരത്തിലെത്താൻ കഴിയുമെന്നുള്ള നിറഞ്ഞ ആത്മവിശ്വാസമുണ്ട് അതിൻ്റെ സൂചകങ്ങളായി നടത്തുന്ന പ്രചാരണങ്ങൾ തന്നെ അത് വളരെ വ്യക്തമാക്കുന്നുണ്ട് നരേന്ദ്രമോദി ഇതിനോടകം തന്നെ അനൗപചാരികമായ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അധിക പറ്റാവുകയില്ല നാം എല്ലാവരും കണ്ടതാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം നമ്മുടെ പൂരനഗരമായ തൃശ്ശൂർ നഗരത്തിൽ വന്ന് നടത്തിയതായി റോഡ് ഷോയും അതിനോട് ബന്ധപ്പെടുത്തി നടത്തിയതായ മഹിളാ മോർച്ച സമ്മേളനവും അദ്ദേഹം അവിടെ ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞതായ ഒരു മുദ്രാവാക്യം ഇപ്പോൾ ഏതാണ്ട് ബി ജെ പിയുടെ മുദ്രാവാക്യമായി മാറിയിരിക്കുന്നു ആ മുദ്രാവാക്യം അത് ബി ജെ പിയുടെ ഗ്യാരൻറ്റി എന്നാണ് അദ്ദേഹം ഏതാണ്ട് പതിനെട്ട് പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനിടയിൽ പറഞ്ഞത് മോദിയുടെ ഗ്യാരൻറ്റി എന്താണ് മോദിയുടെ ഗ്യാരൻറ്റി എന്നുള്ളത് ഇപ്പോഴും സാധാരണ ജനങ്ങൾക്ക് വ്യക്തമായിട്ടില്ല അദ്ദേഹം അതിൽ നിന്ന് സൂചിപ്പിക്കുന്നത് മോദി പറയുന്ന അല്ലെങ്കിൽ നൽകുന്നതായ വാഗ്ദാനങ്ങൾക്കെല്ലാം മോദി അത് നടപ്പാക്കും എന്ന് ഉറപ്പ് നൽകുകയാണ് നാം കണ്ടതാണ് കഴിഞ്ഞ പത്തു വർഷങ്ങളായി മോദിയുടെ ഭരണം കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തുണ്ടായ മാറ്റങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഉണ്ടായിട്ടില്ലാത്ത വിധത്തിലുള്ള തൊഴിലില്ലായ്മ രൂക്ഷമായി ഇന്നും ഭാരതത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു വർഷം രണ്ട് ലക്ഷം കോടി ജോലി സാധ്യതകൾ ഉണ്ടാക്കും എന്നായിരുന്നു അതിൻ്റെ അംശം പോലും ഉണ്ടാക്കുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല വിദ്യാഭ്യാസ സമ്പന്നരുടെ നിരക്ഷ ജോലിയില്ലായ്മ ഇന്ത്യയിൽ വളരെ വലിയ വെല്ലുവിളിയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കർഷകരുടെ പ്രശ്നങ്ങൾക്കും യാതൊരു തരത്തിലുള്ള പരിഹാരവും ശാശ്വതമായി ഉണ്ടാക്കാൻ ഈ ഒൻപത് വർഷം മോദിക്ക് കഴിഞ്ഞിട്ടില്ല മോദി അധികാരത്തിൽ വരുമ്പോൾ എല്ലാവരും പറഞ്ഞു കള്ളപ്പണമെല്ലാം വിദേശ രാജ്യത്ത് ഒളിച്ചു വെച്ചിരിക്കുന്ന ബാങ്കുകളിൽ നിന്ന് പിടിച്ചെടുത്ത് ഓരോ ഇന്ത്യക്കാരനും പതിനഞ്ച് ലക്ഷം രൂപ വീതം അവൻ്റെ പോക്കറ്റിൽ എത്തിക്കുമെന്നൊക്കെ പറഞ്ഞ മോഹന സുന്ദര വാഗ്ദാനങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായി ഇന്ധനവില അനുദിനം കുതിച്ചു കയറുകയാണ് അതുപോലെ തന്നെ പാചക വാതകത്തിൻ്റെ വില അവശ്യ ഭക്ഷ്യ സാധനങ്ങളുടെ വില ഇതൊക്കെ അനുദിനം വർദ്ധിച്ചു ഇതിനിടയിലാണ് അവർ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് ആവർത്തിച്ച് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനിടയിൽ നാം കാണേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട പ്രശ്നം ബി ജെ പിയെ ഫലകരമായി നേരിടുന്ന കാര്യത്തിൽ ഇന്ത്യാ സഖ്യം തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതാണ് ഏതാണ്ട് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യാ സഖ്യത്തിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന പ്രധാന രാഷ്ട്രീയ കക്ഷികളുമായി സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിച്ച് തുടങ്ങിയിരിക്കുന്നു ഇവിടെ കീറാമുട്ടിയായി ചില പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് എന്നത് വളരെ പ്രകടമാണ് യു പി എ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് എൺപത് പാർലമെൻറ്റ് സീറ്റുകളുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്ത് ബി ജെ പി ഒക്കെ വളരെ ശക്തമാണ് ബി ജെ പി ആണവിടെ ഭരണത്തിലിരിക്കുന്നത് അതിൻ്റെ ആനുകൂല്യം ഉണ്ടാകും എന്ന് അവർ ധരിച്ചുവശായിരിക്കുമ്പോൾ മറുഭാഗത്ത് അവരെ നേരിടുവാൻ തങ്ങളാണ് ഏറ്റവും കരുത്തരെന്ന് സമാജ്വാദി പാർട്ടി അഖിലേഷ് യാദവിൻ്റെ നേതൃത്വത്തിൽ ധരിച്ചു വശായിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ സമാജ്വാദി പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് വെറും തുച്ഛമായ ചില സീറ്റുകൾ മാത്രമേ ഉത്തർപ്രദേശിൽ വിട്ടുകൊടുക്കുവാൻ അവർ തയ്യാറാകുന്നുള്ളൂ അത് സംബന്ധിച്ചൊരു ധാരണയിലെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളതല്ലെങ്കിലും ധാരണയിലെത്തിയെങ്കിലേ മതിയാവുകയുള്ളൂ അതുപോലെ ബീഹാറിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഭരണകക്ഷി എന്ന് പറയുന്നത് നിതീഷ് കുമാർ നേതൃത്വം കൊടുക്കുന്ന ജനതാദൾ യു ആണ് അവിടെയും ബീഹാറിൽ ആർ ജെ ഡി ലാലു പ്രസാദ് യാദവിൻ്റെ ആർ ജെ ഡിയും അവിടെ ശക്തമായ സ്വാധീനമുള്ള ഒരു പ്രാദേശിക കക്ഷികളാണ് അവർ രണ്ടുപേരും കൂടെ സഖ്യത്തിലാണിപ്പോൾ ബീഹാർ ഭരിക്കുന്നത് ആ രണ്ട് സഖ്യം ബീഹാറിലുള്ള സീറ്റുകളും പങ്കുവെച്ചെടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നാമമാത്രമായ പ്രാതിനിധ്യമേ അവിടെയും ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള പ്രതിസന്ധികൾ ഈ സീറ്റ് വിഭജന ചർച്ചയിൽ ഉണ്ടാകുന്നുണ്ട് മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഈ ശിവസേനയുമായിട്ടുള്ള ഐക്യം ഭദ്രമാക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു വലിയ കീറാമുട്ടിയായി ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നത് ബംഗാളിലെ സീറ്റ് വിഭജനമാണ് നമുക്കെല്ലാവർക്കും അറിയാം ബംഗാളിൽ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് അതിശക്തമായ പിടിവാശിയിലാണ് തൃണമൂൽ കോൺഗ്രസ് വെറും നാമമാത്രമായി ചില സീറ്റുകൾ മാത്രമേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും അതോടൊപ്പം തന്നെ ഐ എൻ ഡി എ ഐ എയിൽ നിൽക്കുന്ന ബംഗാളിൽ മുൻപ് വലിയ പ്രതാപമുണ്ടായിരുന്ന സി പി എമ്മിനും കൊടുക്കുകയുള്ളൂ എന്ന നിബന്ധന മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ അവിടെയും ചർച്ച ഒരിടത്തും എത്തിയിട്ടില്ല ദക്ഷിണേന്ത്യയിലേക്ക് വരുമ്പോൾ അത്തരം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല ഇപ്പോൾ തന്നെ തമിഴ്നാട്ടിൽ ഡി എം കെയുമായി ധാരണയുണ്ട് കർണാടകയിൽ കോൺഗ്രസ് ആണ് ഇപ്പോൾ നേതൃത്വം കൊടുക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സീറ്റ് വിഭജന ചർച്ച തന്നെ അത്യാവശ്യമുള്ളതല്ല കാരണം ഇവിടെ ഇന്ത്യ മുന്നണിയുടെ തത്വമനുസരിച്ച് സി പി എമ്മും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുമാണ് ഇവിടുത്തെ മുഖ്യ എതിരാളികൾ എന്നുള്ളതുകൊണ്ട് അവർ പരസ്പരം മത്സരിക്കുന്നതിന് അനുവാദം കൊടുത്തിരിക്കുകയാണ് ഇവിടെ ഇരുപത് സീറ്റുകളിലേക്കുള്ള മത്സരമാണ് നട നടക്കേണ്ടത് പരമ്പരാഗതമായി യു ഡി എഫ് എൽ ഡി എഫ് പോരാട്ടം തന്നെയായിരിക്കും ഇപ്പോൾ കേരളത്തിലും നടക്കാൻ പോകുന്നത് എന്നാൽ ഇന്ത്യയിൽ ആകമാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരുന്നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെയുള്ള സീറ്റുകളിലെങ്കിലും മത്സരിക്കണം എന്ന ഒരു ധാരണയിലാണ് ഇപ്പോൾ ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നത് എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമായിട്ടുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രധാന കക്ഷിയാണെങ്കിൽ പോലും അവർ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ് എന്ന സന്ദേശം മറ്റു പാർട്ടികൾക്ക് നൽകി കഴിഞ്ഞു എന്നാൽ അത് അവരുടെ ഒരു ദൗർബല്യമായി കണക്കെടുക്കാതെ അവരോടൊപ്പം നിൽക്കുന്ന മറ്റ് ഇരുപത്തിയേഴ് രാഷ്ട്രീയ കക്ഷികളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായെങ്കിൽ മാത്രമേ ആ ഐക്യം ഊട്ടിയുറപ്പിക്കാനായി സാധിക്കുകയുള്ളൂ അതുപോലെ ബി ജെ പിക്ക് ശക്തമായിട്ടുള്ള ഒരു വെല്ലുവിളി ഉയർത്തുവാനും സാധിക്കുകയുള്ളൂ വരും ദിവസങ്ങളിൽ ആ തരത്തിലുള്ള ഒരു ധാരണയിലെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അല്ലാതെ ബി ജെ പിക്ക് എതിരായിട്ടുള്ള വോട്ടുകൾ ചിതറിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആത്യന്തികമായ ഗുണം ലഭിക്കുന്നത് ബി ജെ പിക്ക് തന്നെ ആയിരിക്കുമെന്ന തിരിച്ചറിവ് ഐ എൻ ഡി എ ഐ എ മുന്നണിയിലെ ഘടകകക്ഷി നേതാക്കൾക്കുണ്ടാകും എന്ന് തന്നെയാണ് നാം എല്ലാം പ്രതീക്ഷിക്കുന്നത് സമാജ്വാദി പാർട്ടി ആകട്ടെ ലാലു പ്രസാദ് യാദവിൻ്റെ ആർ ജെ ഡി ആകട്ടെ നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യു ആകട്ടെ അല്ലെങ്കിൽ ശിവസേനയാകട്ടെ ബംഗാളിലെ മമതാ ബാനർജി നേതൃത്വം കൊടുക്കുന്ന തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ ഈ പ്രധാന കക്ഷികളെല്ലാവരും തുറന്ന മനസ്സോടുകൂടി ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന സീറ്റ് ധാരണയിലെത്തിയാൽ മാത്രമേ ഒരു കടുത്ത വെല്ലുവിളി ഉയർത്താനായി സാധിക്കുകയുള്ളൂ കൂട്ടത്തിൽ ആം ആദ്മി പാർട്ടിയുടെ പങ്കും വളരെ നിർണായകമാണ് കാരണം ഡൽഹിയിലും പഞ്ചാബിലും അവർ ഭരണത്തിലിരിക്കുന്ന കക്ഷികളാണ് അവരെ ഡൽഹിയിലൊക്കെ വലിയ സ്വാധീനമുണ്ട് ഡൽഹിയിലൊന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഒരു സീറ്റ് പോലും കൊടുക്കേണ്ടതില്ല എന്ന് അവർ അനൗപചാരികമായി അവിടെയും ഇവിടെയൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട് പഞ്ചാബ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലും വളരെയേറെ ചർച്ച ആവശ്യമുണ്ട് അതുകൊണ്ട് ആം ആദ്മി പാർട്ടിയും അവരുടെ പിടിവാശിയിൽ നിന്ന് പിന്നാക്കം പോയെങ്കിൽ മാത്രമേ ഒരു ധാരണയിലെത്താനായി സാധിക്കുകയുള്ളൂ എന്തായാലും ഐ എൻ ഡി ഐ എ മുന്നണി ഇപ്പോൾ കെട്ടുറപ്പോടുകൂടിയല്ല എന്ന് ധ്വനിപ്പിക്കുന്നുണ്ടെങ്കിലും സമയമാകുമ്പോൾ അവർ കെട്ടുറപ്പുള്ള ഒരു മുന്നണിയായി തീരുമെന്നാണ് ജനാധിപത്യ വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും ഒരു മൂന്നാം ഊഴം എന്ന് പറയുന്നത് ബി ജെ പിക്ക് നൽകുന്നത് ഒരു വലിയ ആത്മഹത്യാപരമായ ഒരു നീക്കമായിരിക്കും ഇനിയും ഈ രാജ്യത്തെ വർഗീയവൽക്കരിക്കുന്നതിനും അതുപോലെ വർഗീയ ഭിന്നത ഉണ്ടാക്കുന്നതിനും ഇന്നുവരെയും അടിച്ചമർത്താൻ കഴിയാത്ത വിധത്തിൽ മണിപ്പൂർ പോലെയുള്ള സംസ്ഥാനത്തെ കലാപങ്ങൾ ഉണ്ടാകുന്നതിനും അനുവദിച്ചുകൂടാ എന്ന ഒരു നിശ്ചയദാർഢ്യം ഇപ്പോൾ ഐ എൻ ഡി എ മുന്നണിയിലുണ്ട് എന്നത് ഒരു പരമ യാഥാർത്ഥ്യമാണ് അത് എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് സീറ്റുകൾ തമ്മിലുള്ള പങ്കുവയ്ക്കലിൽ ഒരു ധാരണയിലെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വരും ദിവസങ്ങളിൽ അതുണ്ടാകും ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുമ്പോൾ ചർച്ചകൾ കുറേ കൂടെ ഗൗരവമുള്ളതാകും സജീവമാകും നേതാക്കന്മാർ ഉണർന്ന് പ്രവർത്തിക്കും അവസരത്തിനകത്ത് അവർ ഉയർന്നുകൊണ്ട് ചെറിയ ഭിന്നതകളൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് അവർ ഐക്യത്തോടുകൂടെ മുന്നോട്ട് വരും അങ്ങനെ വരുമ്പോൾ വരാൻ പോകുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയും തമ്മിലുള്ള ഒരു കടുത്ത പോരാട്ടമായിരിക്കും ഇന്ത്യയുടെ ഭാവി ഭാഗതേയം തന്നെ നിർണ്ണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും വരാൻ പോകുന്നത് എന്നതാണ് പരമമായ യാഥാർത്ഥ്യം